अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहु। बिस्मिल्लाहिर्रहमानिर्रहीम। अल्हम्दुलिल्लाह പരമകാരുണികനും കരുണാമയനുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം. അള്ളാഹുവിന് മാത്രം, അവൻ സർവലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. നിങ്ങളോട് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നയിക്കണമേ. നിൻ്റെ കോപത്തിന് പാത്രമായവരുടെ, വഴിപിഴച്ചവരുടെ, അവരുടെ മാർഗത്തിലേക്കല്ല. അൽഹംദുലില്ലാഹ്. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇന്ത മരങ്ങൾ ഇടതിങ്ങിയ ശീതള ശാന്തുലങ്ങളിൽ സുഖിക്കുന്നല്ലയോ മക്കാദേശമേ. നിനക്കൈക്കൊണ്ട് പരമകാരുണികനായിട്ടുള്ള അള്ളാഹു സമർപ്പിച്ച്, ഉയർത്തിക്കാണിച്ച് ഒരുവനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. സിറിയൻ നഗരം ഡമാസ്കസ്, അതിൻ്റെയൊക്കെ മനോഹാരിത, അത് അതിപുരാതന കാലഘട്ടം മുതലൊക്കെയുള്ള ഒരു സംസ്കൃതിയാണത്. അന്നേ അവിടെ ഒരു വിശാല സമതലമാണത്, കുന്നും മലകളൊന്നും ഇല്ലാത്ത സ്ഥലമാണത്. അതിമനോഹരമായിട്ടുള്ള, അതായത് സ്വർഗത്തിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് ഭൂമിയിൽ കൊണ്ടുവച്ച പോലെ കഴിഞ്ഞല്ലേ. ഞാനൊക്കെ നല്ലൊരു ഉദാഹരണത്തിൻ്റെ ആവശ്യമല്ലോ. അവരാണ് നദികളും പുഴകളും മലകളും ഒക്കെയുള്ള ഒരു സ്ഥലമാണത്. ഇതൊക്കെ ആണെങ്കിൽ പോലും ഈ പാർസികളായിട്ടുള്ള ആളുകൾ അവർ അവരുടെ ഇറാഖും അതുപോലെ മദായിൻ അതൊക്കെ സ്വന്തം വരുതിയിൽ നിർത്താൻ വേണ്ടിയിട്ട് അവർ വലിയ ആവേശം കാണിച്ചവരാണ്. എന്നാൽ ഈ പറഞ്ഞ സിറിയൻ പ്രദേശങ്ങളിൽ ആ ആവേശം അവർ കാണിച്ചില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു ആവേശം റോമക്കാരും കാണിച്ചില്ല. മറ്റേത് പാർസികൾ പ്രകടിപ്പിച്ച ആവേശം ഈ സിറിയൻ പ്രദേശങ്ങളിലെ കാര്യത്തിൽ റോമക്കാർ കാണിച്ചില്ല. അവരത്ര എന്തോ അവരത് കാണിച്ചില്ല. കാരണം അവരുടെ ആസ്ഥാനം കോൺസ്റ്റാൻറ്റിനോപ്പിളാണ്. സീസർമാരുടെ സിംഹാസനം സ്ഥിതി ചെയ്തിരുന്ന ആ ഭാഗം, അത് ഡമാസ്കസിൽ നിന്നും അതുപോലെ ബൈത്തുൽ മഖ്ദിസിൽ നിന്നും, ബൈത്തുൽ മുഖ്തിസ് എന്നും പറയും, അതിന്നും വളരെ അകലെയാണ്. ഹിറ ക്ലിയസ് ചക്രവർത്തി ഹിംസ്ഫിയിൽ വെച്ച് അവിടെ താമസിച്ചുകൊണ്ട് വലിയൊരു സൈന്യം അതിനെ സ്വരൂപിച്ചിട്ട് അതിനെ ഡമാസ്കസിലേക്ക് അയച്ചു. ആ നഗരത്തിന് ചുറ്റുമായിട്ട് 6 മീറ്റർ ഉയരമുള്ള, 10-20 അടി ഉയരമുള്ള വലിയ മതിലുണ്ടായിരുന്നു. അതിനോട് ചേർന്ന് 3 മീറ്റർ വീതിയിൽ, ഏകദേശം 10 അടി വീതിയിൽ കെട്ടി നിൽക്കുന്ന ഒരു ജലാശയവും ഉണ്ടായിരുന്നു. ആ ഭാഗത്തുള്ള, ആ പരിസര പ്രദേശത്തുള്ള വീടുകളിൽ, അതുപോലെ തന്നെ വലിയ വീടുകൾ, കൊട്ടാരങ്ങൾ, അവിടെയുള്ള ആളുകളൊക്കെ ഈ കോട്ട മതിലിനകത്ത് അവരൊന്ന് സമ്മേളിച്ചു. അതുപോലെ നഗരമധ്യത്തിലുള്ള വലിയ വലിയ വമ്പൻ കെട്ടിടങ്ങൾ, അവർ വലിയ വലിയ കൊട്ടാരങ്ങൾ, ആഡംബരപൂർണമായിട്ടുള്ള കൊട്ടാരങ്ങൾ, അതിന് ചുറ്റൊക്കെ ചുറ്റുമായിട്ട് വളരെ സമർത്ഥരായിട്ടുള്ള കുറേ പടയാളികളെ അവിടെ കാവലേർപ്പെടുത്തി. ഈ കോട്ടമതിലിനുണ്ടായിരുന്നത് 7, ഇത്രയും വലിയ കോട്ടയ്ക്കുണ്ടായിരുന്നത് 7 കവാടങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. റോമക്കാരതെല്ലാം അകത്ത് നിന്നടച്ചു. ആയതുകൊണ്ട് തന്നെ അവരെ പരാജയപ്പെടുത്താൻ വളരെ നീണ്ടു നിൽക്കുന്ന കാലത്തേക്കുള്ള ഒരു ഉപരോധം, അവർക്കവിടെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥയിലെത്തിക്കുക, ആഹാരമില്ലാത്ത അവസ്ഥയിൽ, ആഹാരം വെള്ളം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക. അത് ഒരുപാട് സംഭരിച്ചിരുന്നതാണ്. കോട്ടയിൽ നിന്ന് പുറത്തു കിടക്കാൻ രഹസ്യദ്വാരങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് വളരെ നീണ്ട കാലഘട്ടത്തിലേക്കുള്ള ഒരു ഉപരോധം, അതല്ലാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. അങ്ങോട്ട് കയറാൻ പറ്റുമായിരുന്നില്ല.
അമ്രുബ്നുൽ ഔസ്, തൂമ വാദമല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമ്രുബ്നുൽ ഔസ് വാദിലിനടുത്തും ശുറഖ് ബിൽ ഹറാദിസ് അവിടുത്തെ പ്രധാനപ്പെട്ട കവാടത്തിനടുത്തും ഖാലിദ് ബിൻ വലീദ് ബാബു ഷർക്കിലും യസീദ് ബിൻ അബി സൂഫിയാൻ ബാബ ഖൈസാനിലും ആണ് നിലയുറപ്പിച്ചത്. അബു ഉബൈദ ജാബിയ ഗേറ്റിനടുത്ത് തന്നെ നിലയുറപ്പിച്ചു. ഖാലിദ് ബിൻ വലീദ് നിന്നതിൻ്റെ അടുത്ത് അവിടെ ഒരു കുരിശ് മഠമുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം അവിടെ താമസമാക്കി. ആയതുകൊണ്ട് പിന്നീട് അത് അറിയപ്പെടുന്നത്, ആ കുരിശു മഠത്തെ പിന്നീട് അറിയപ്പെട്ടത് ഖാലിദ് മഠം എന്ന് പറഞ്ഞിട്ടാണ്, ആ പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. കാരണം അദ്ദേഹം അവിടെ താമസിച്ചതുകൊണ്ട് കോട്ടമതിലിന് ചുറ്റുമുള്ള കോട്ടയ്ക്ക് അകത്ത് കിടക്കാൻ പറ്റില്ല, കോട്ടമതിലിന് ചുറ്റുമുള്ള വീടുകൾ, അവിടെ നിന്ന് ആരുമില്ല, അവർ ഈ കോട്ടയ്ക്ക് അകത്താണ്, അതൊക്കെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് മുസ്ലിം മുജാഹിദുകൾ അവരോരോരുത്തരും വീടുകളൊക്കെ എടുത്ത് അവിടുത്തെ താമസ സൗകര്യത്തിനനുസരിച്ച് അവിടെ ഒന്നും രണ്ടും പത്തും ആൾക്കാർ അവിടേക്കും താമസിച്ചു. അവർ വലിയ കവണങ്ങൾ ഉപയോഗിച്ച് കോട്ടയ്ക്ക് അകത്തേക്ക് കല്ലുകൾ എറിയാറുണ്ട്, അസ്ത്രപ്രയോഗം നടത്താറുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ആ കോട്ടയിൽ ഒരു ഇളക്കം സംഭവിച്ചൊന്നുമില്ല, അതിനകത്തുള്ള ആളുകൾക്കൊന്നും സംഭവിച്ചില്ല. ഒറ്റ മാർഗമേ ഉള്ളൂ ദീർഘകാലത്തേക്കുള്ള ഉപരോധം, അതുമാത്രമേ വേറൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാലയളവ് എത്രയാണത്? അതൊരു മാസമാണോ, രണ്ട് മാസമാണോ, നാല് മാസമാണോ, അത് അതിൻ്റെ കാലയളവ് എത്രയെന്ന് ആർക്കും അറിയില്ല. അത് നാല് മാസം നീണ്ടുന്ന കാലയളവാണോ അതോ 40 മാസം നീണ്ടു നിന്നോ ഒക്കെ സംശയമാണ് അവിടെ. ഇപ്പോഴും അത് കൃത്യമായിട്ട് ആരും എഴുതി ചേർത്ത് വെച്ചിട്ടില്ല, ചരിത്രകാരന്മാരൊന്നും അത് ചേർത്ത് വെച്ചിട്ടില്ല, പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഏതായാലും ഉപരോധം ശക്തമായതോടുകൂടി, അത് ഒരുപാട് കാലഘട്ടത്തിലേക്ക് നീണ്ടതോടുകൂടി അതിനകത്തുള്ള ശത്രുക്കളുടെ വീര്യം അവരെ ശക്തിയൊക്കെ നശിച്ചു. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളുടെ സൈനിക നീക്കം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ നിരന്തരം, അവരിപ്പോൾ എങ്ങനെയാണ്, അവർ ഒഴിഞ്ഞു പോകാനുള്ള താല്പര്യം കാണിക്കുന്നുണ്ടോ? ഉപരോധം ഇത്രയും കാലഘട്ടമായതുകൊണ്ട് അവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമല്ലോ. ആയതുകൊണ്ട് തന്നെ അവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണോ എന്തോന്ന് അറിയാൻ വേണ്ടി, അവരുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇവർ ചാരസംഘങ്ങളെ പലപ്പോഴായിട്ട് നിയോഗിച്ചുകൊണ്ടിരുന്നിരുന്നു. മുസ്ലിം മുജാഹിദുകൾ അവരുടെ സ്വഭാവശുദ്ധി, ധീരത, യുദ്ധത്തിൽ പോലും അവർ ക്രമം വിട്ടുള്ള കാര്യങ്ങളല്ല, അതിനൊരു നീതിയും നിയമമുണ്ട്, അത് വെച്ചിട്ടാണ് അവർ യുദ്ധം പോലും ചെയ്തിരുന്നത്. അവരുടെ സ്വഭാവശുദ്ധി, ധീരത, അവരുടെ കാര്യങ്ങൾ നടത്തുമ്പോഴുള്ള ഒരു സ്ഥിരത, ജീവിതത്തിലുള്ള ലാളിത്യം, ആർഭാടങ്ങളില്ല, വലിച്ചു വാരിത്തിന്നിലൊന്നുമില്ല, കൃത്യമായ പ്രാർത്ഥനകൾ, നിസ്കാര പരിപാടികൾ, ദൈവഭക്തി, പിന്നെ അതിലുപരി അവർ യുദ്ധം ചെയ്ത് ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല. യുദ്ധം ചെയ്യുന്നത് ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ വികാസത്തിന് വേണ്ടി, ഇസ്ലാമിൻ്റെ വികാസത്തിന് വേണ്ടി അവർ യുദ്ധം ചെയ്യുന്നു. അതിന് മരിച്ചാലോ? മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് സ്വർഗം, ജയിച്ചു കഴിഞ്ഞാൽ യുദ്ധാർജിത മുതലുകൾ എന്നിത്യാദി കാര്യങ്ങൾ. അതുകൊണ്ട് അവരെ യുദ്ധം ചെയ്യുമ്പോൾ ജയിച്ചോ ജയിക്കുമോ തോൽക്കുമോ രണ്ടും അവർക്ക് പ്രശ്നമല്ല, ജയിച്ചാലും തോറ്റാലും അവർക്കുണ്ടാകാൻ പോകുന്നത് നല്ല കാര്യമാണ്, നേട്ടങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് മരണഭയമില്ല. പിന്നെ പരസ്പര ഐക്യം, അത് തമ്മിൽ വ്യക്തികൾ തമ്മിലല്ല, അവരുടെ അവരവിടെ എത്തിച്ചേർന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അതാണ് അവരെ കൂട്ടിക്കെട്ടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ നാമമാണ് അവരെ കൂട്ടിക്കെട്ടിയിട്ടുള്ളത്. ആ പരസ്പര ഐക്യം അതെല്ലാം ഈ വരുന്ന ചാരന്മാരേക്കും വലിയ രീതിയിൽ ആകർഷിക്കുകയുണ്ടായി. അപ്പം അവിടെ കണ്ട കാര്യങ്ങളൊക്കെ, ഇവിടെ വന്ന് കണ്ട കാര്യങ്ങളൊക്കെ അവർ വളരെ കൗതുകത്തോടു കൂടിയിട്ട് അവരുടെ കൂട്ടുകാർക്ക് വിവരിച്ചു കൊടുക്കുകയുണ്ടായി. ഈ ഒരു വിശിഷ്ടവർഗത്തോട് പടവരുത്താൻ തങ്ങൾക്ക് കഴിയുമോ? ആ കാര്യത്തിലിപ്പോൾ അവർക്ക് വലിയ സംശയമുണ്ടായിരുന്നു. വാസ്തവത്തിൽ തങ്ങൾക്ക് ആവില്ലെന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ചത്.
എങ്കിലും ചക്രവർത്തി ഹിറാക്ലിയസ്, ഹിറാക്ലിയസ് ചക്രവർത്തി ഹ്യൂംസിൽ നിന്ന് ഒരു ഒരു വലിയ സൈന്യത്തെ, സഹായ സൈന്യത്തെ അയക്കും എന്നവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവിടെ. അതുമാത്രമല്ല, മുസ്ലിം മറ്റേ ഇത് ശൈത്യകാലഘട്ടം വന്നു കഴിഞ്ഞാൽ വിചാരിക്കുന്ന പോലെയല്ല, മരുഭൂമിയിലെ ചൂട് അങ്ങേയറ്റത്താണ്, ശൈത്യം ഇങ്ങേയറ്റത്താണ്. അപ്പോൾ ശൈത്യകാലം വരുന്ന സമയത്ത് അവർക്ക് ഇന്നത്തെ രീതിയിൽ തങ്ങളുടെ നാട്ടിൽ നിൽക്കാൻ അവർക്ക് കഴിയില്ല എന്നവർ കണക്ക് കൂട്ടി. അപ്പോൾ അതുവരെ കാത്തിരിക്കുക, ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ കിട്ടിയ ആഹാരം വെച്ച് കാത്തിരിക്കുക. നഗരപിതാവുമായിട്ടുള്ള നിസ്ത്വാൻ, സർവസൈന്യാധിപനായിട്ടുള്ള ബാഹാൻ, ഇവര് പട്ടാളക്കാരെ പല കാര്യങ്ങളും പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നിരുന്നു. എന്നാൽ റോമക്കാരുടെ വിശ്വാസം അവരെ രക്ഷിച്ചില്ല എന്നുള്ളതാണ് സത്യം. ശൈത്യകാലം വന്നു, ആ ശൈത്യകാലത്തിൻ്റെ ശല്യം മുസ്ലിം പടയാളികൾ അവരുടെ ഉറച്ച വിശ്വാസശക്തി കൊണ്ട്, കമ്പിളിപ്പൊത്തുകൾ കൊണ്ടല്ല, വിശ്വാസശക്തി കൊണ്ട് അവർ നേരിട്ടു. ഹിറാക്ലിയസിൻ്റെ സഹായ സൈന്യം വരും, ആ വരുന്ന വാർത്ത അത് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദുൽഖിലാഹിയിൽ ചെന്ന് അവിടെ ചെന്നിട്ട് അവരെ തടയുകയാണ് ഉണ്ടായത്. ഇങ്ങോട്ട് അവരെ അടുപ്പിച്ചില്ല, അവിടെ ചെന്ന് തടഞ്ഞ് ശക്തമായൊരു യുദ്ധം നടത്തി അവരെ തിരിച്ചോടിച്ചു, ഇങ്ങോട്ട് എത്തിച്ചില്ല. ഇതിനിടയിൽ ഈ സംഭവം നടക്കുമ്പോഴാണ് ഹദ്രത്ത് അബൂബക്കർ ഖലീഫ ഈ ലോകം വിട്ടുപോകുന്നത്. ലോകം വിട്ടുപോവുകയും ഖലീഫ ഉമറിനെ തിരഞ്ഞെടുക്കുകയും, ഖലീഫയായിട്ട് ഉമറിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അദ്ദേഹം അധികാരമേറ്റ ഉടനെ ഖാലിദ് ബിൻ വലീദിനെ ആ സൈനിക നേതൃത്വത്തിൽ നീക്കുകയാണ് ഉണ്ടായത്. പകരം അബൂ ഉബൈദയെ അവിടെ നിയമിച്ചു. മഖ്ബിയത്ത് ബിൻ സുനൈൻ, ഷദ്ദാദ് ബിൻ ഔസ് എന്നിവർ അവർ മുഖാന്തരം ഈ വിവരം കാണിക്കുന്ന ഒരു സന്ദേശം, ഒരു കുറിപ്പ് അബൂ ഉബൈദയ്ക്ക് കൊടുത്തയച്ചു, ഖലീഫ കൊടുത്തയച്ചു. പുതിയ ഖലീഫ അബൂ മറ്റേ ഉമർ ബിൻ അൽ ഖത്താബ് കൊടുത്തയച്ചു. ഈ സംഭവം ഉണ്ടായത് എപ്പോഴാണ് എന്ന് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു കത്ത് കൊടുത്തയച്ചു, ഖലീദ് ബിൻ വലീദിനെ സൈനിക നേതൃത്വത്തിൽ നിന്ന് മാറ്റി അബൂ ഉബൈദയെ നിയമിക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള കത്ത് കൊടുത്തയച്ചെങ്കിൽ പോലും അതെപ്പോഴാണ് ഉണ്ടായതെന്നുള്ളതിന് ഇപ്പോഴും ചരിത്രം സാക്ഷ്യം വഹിക്കുന്നില്ല. ദമാസ്കസ് ഉപരോധഘട്ടം, ആ ഘട്ടത്തിൽ അവിടുത്തെ ഭരണാധികാരിയായിട്ടുള്ള ആള്, അത് പാത്രിയാർക്കീസാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ജനനം നടന്നു, ഒരു ശിശു ജനിച്ചു. അവിടെ ആ ശിശു ജനിച്ചതിൻ്റെ, അവിടുത്തെ ഭരണാധികാരികൾക്ക് ശിശു ജനിച്ചതിൻ്റെ അതിനോടനുബന്ധിച്ച് ഏഴാം നാള് വിവിധങ്ങളായ ആഘോഷങ്ങൾ നടന്നു അവിടെ. അതിൽ ആമഗ്നരായിട്ട് അതിൽ മുഴുകി പട്ടാളക്കാർ. അവർക്കും ഇഷ്ടം പോലെ മദ്യം കിട്ടി, മദ്യക്കും കഴിച്ച് അവർക്കും ബോധം കെട്ട് വീണു, ബോധം കെട്ട് ഗാഢ നിദ്രയിൽ വീണു. ഈ വിവരമറിഞ്ഞ ഖലീദും ഒരു കുറച്ച് സൈനികരും കൂടിയിട്ട്, സംഘവും കൂടിയിട്ട്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറയാവുന്ന സാഹസികതയ്ക്ക് അവർ സന്നദ്ധരായി. അവരെ കിടങ്ങ് മുറിച്ചു കടന്നു, കോണി ഉപയോഗിച്ച് അവർ മതിലിൽ കയറുകയും കയറുപയോഗിച്ച് കോട്ടയ്ക്കകത്ത് ഇറങ്ങുകയും ചെയ്തു. ഒരുപാട് പട്ടാളക്കാർ ആ കോട്ടയ്ക്കകത്ത് പ്രവേശിച്ചു. അവരതിവേഗം കോട്ടവാതിൽക്കിലെത്തി കാവൽക്കാരെയാണ് ആദ്യം തന്നെ ഇല്ലാതാക്കിയത്. എന്നിട്ട് പൂട്ട് പൊളിച്ച് ആ വാതിൽ തുറന്നു. അതോടുകൂടിയിട്ട് മുസ്ലിം ജഹാദികൾ, മുസ്ലിം മുജാഹിദുകൾ ഒക്കെ ഇരച്ച് കയറി അതിനകത്തേക്ക്. ഇത് കണ്ട സമയത്ത് പിന്നെ ശത്രുക്കൾ, അവർക്ക് വേറെ രക്ഷയില്ല, അവരെന്ത് ചെയ്തു, ബാക്കിയുള്ള വാതിലുകളൊക്കെ അവരായിട്ട് തുറന്നു കൊടുത്തു. പിന്നെ നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ ആ നഗരം കീഴ്പ്പെടുത്താൻ. ആ നഗരം കീഴ്പ്പെടുത്തി, മുസ്ലിങ്ങൾ കീഴ്പ്പെടുത്തി. അത് ഖലീദ് ബിൻ വലീദിൻ്റെ മിടുക്ക് തന്നെ. ഈ നേട്ടങ്ങളിൽ പേർഷ്യൻ മുസ്ലിമായിട്ടൊരാൾ, പുതിയൊരു മുസ്ലിമാണ്, പുതുതായിട്ട് ഇസ്ലാമിനെ ആശ്രയിച്ച ആളാണ്,
ആ നവ മുസ്ലിം പുതിയ മുസ്ലിമായിട്ടുള്ള റൂമാനോസ് വലിയ പങ്കാണ് വഹിച്ചത്. ഏറ്റവും കനത്ത മതിൽ, ആ മതിലും കൂടുതൽ വെള്ളവും ഉണ്ടായിരുന്നത് വാസ്തവത്തിൽ ഖലീദ് ബിൻ വലീദ് നിന്ന സ്ഥലത്താണ്. ആയതുകൊണ്ട് തന്നെ അവിടുത്തെ പാറാവിനെന്ത് ചെയ്തു, ഇതിൽ കൂടെ ആരും കടന്നു വരില്ല എന്ന് കരുതിയിട്ട് അവിടെ പാറാവുകാർ ഒന്ന് രണ്ട് മൂന്ന് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചത്. കോട്ടയത്ത് കയറിയ ഉടനെ വളരെ ഉച്ചത്തിൽ തക്ബീർ വിളി മുടക്കി. ഇത് കേട്ട സമയത്ത് അവിടെയുള്ള എതിരാളികളൊക്കെ ഭയവിഹ്വലരായി മാറി. അതുകൊണ്ടാണ് അവർ വാതിലുകളെല്ലാം സ്വയം തുറന്നു കൊടുത്തത്. ഈ ഒരു സാഹചര്യം കണ്ട് അബൂ ഉബൈദ അകത്ത് പ്രവേശിച്ചു. റോമക്കാരുമായിട്ട് സന്ധി ചെയ്യുകയാണുണ്ടായത്. ഖാലിദിൻ്റെ തന്ത്രപരമായിട്ടുള്ള മുന്നേറ്റത്തെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിനാൽ ശത്രുക്കൾ സ്വയം വാതിൽ തുറന്ന് തന്നത് സന്ധിക്ക് തയ്യാറായിട്ടാണ് എന്നാണ് അബൂ ഉബൈദ ധരിച്ചു വെച്ചത്. യഥാർത്ഥത്തിൽ കിഴക്കേ കവാടം, കോട്ടയുടെ കിഴക്കേ കവാടം ഖലീദ് ബിൻ വലീദ് തുറന്ന് അകത്ത് പ്രവേശിച്ച ശേഷമാണ് വാസ്തവത്തിൽ റോമക്കാർ സന്ധിക്ക് സന്നദ്ധരായത് എന്നുള്ളത് സത്യം. അങ്ങനെ കരാർ നടപടികൾ, സന്ധി നടപടികൾ പൂർത്തിയായപ്പോൾ അബൂ ഉബൈദ എന്ത് ചെയ്തു? ഖലീദ് ബിൻ വലീദിനെ വിവരമറിയിച്ചു. ശത്രു സംഹാരം നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഏതായാലും നല്ല മനസ്സോട് കൂടിയിട്ടല്ല, വിഷമിച്ച മനസ്സോട് കൂടിയിട്ട്. നേതൃത്വം അബൂ ഉബൈദയുടെ കയ്യിലാണല്ലോ, അദ്ദേഹത്തിൻ്റെ കൽപ്പന ഖലീദ് ബിൻ വലീദ് അനുസരിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്.